പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മലയാളി എൻഡർ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടിയുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വാർത്തകൾ അതിവേഗത്തിൽ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. सुशांत सिंह राजपूत की हत्या के बाद कई चीजें बाहर निकल के आई हैं. कुछ मैंने इंटरव्यूज पढ़े हैं, कुछ डायरेक्टली भी बात की है. तो उनके पिताजी का कहना है, बॉलीवुडिले സ്വജന പക്ഷപാതത്തിനെതിരെ വീണ്ടും കൊങ്കണ റണാവത് രംഗത്തെത്തിയിരിക്കുകയാണ്. നടൻ ഹൃതിക് റോഷനെതിരെയുള്ള നിയമ പോരാട്ടങ്ങൾക്കിടെ താൻ അനുഭവിക്കേണ്ടി വന്ന മാനസിക പീഡനങ്ങളെ കുറിച്ചാണ് നടിയുടെ വെളിപ്പെടുത്തൽ. രാകേഷ് റോഷനും കുടുംബവും വലിയ ആളുകളാണെന്നും അവരോട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ജയിലിലാകുമെന്നും തന്നോട് ജാവേദ് അക്തർ പറഞ്ഞതായി കൊങ്കണ വെളിപ്പെടുത്തുന്നു. ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തൊരു വീഡിയോയിലൂടെയാണ് കൊങ്കണ ഇതൊക്കെ പറയുന്നത്. ജാവേദ് അക്തർ എന്നെ വീട്ടിലേക്ക് വിളിച്ചു. രാകേഷ് റോഷനും കുടുംബവും വളരെ വലിയ ആളുകളാണ്. നിങ്ങൾ അവരോട് ക്ഷമ ചോദിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ ഒരിടവുമില്ല. അവർ നിങ്ങളെ ജയിലിലടയ്ക്കും. നാശത്തിന്റെ പാതയാകും അത്. ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഹൃതിക് റോഷനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നില്ലെങ്കിൽ എനിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് അദ്ദേഹം ചിന്തിച്ചത് എന്തുകൊണ്ടാണ്? അലറി വിളിച്ചുകൊണ്ടാണ് അയാൾ അത് പറഞ്ഞത്. ഞാൻ ആ വീട്ടിൽ വിറച്ചിരിക്കുകയായിരുന്നു. എന്റെ അവസ്ഥയും സുശാന്തിന്റെ അവസ്ഥയും ഏറെക്കുറെ ഒന്നാണ്. അവർ സുശാന്തിനോട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത്തരം മാനസിക ബുദ്ധിമുട്ടുകളും സുശാന്തിലേക്കും പകർന്നിരുന്നോ എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹവും സമാന അവസ്ഥയിലായിരുന്നു. സ്വജന പക്ഷപാതത്തിനും കഴിവിനും ഒന്നിച്ച് മുന്നോട്ട് പോകാനാവില്ലെന്ന് സുശാന്ത് പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. കാരണം അവർ പ്രതിഭകളെ പുറത്തു വരാൻ അനുവദിക്കില്ല. എനിക്ക് ആ അവസ്ഥ മനസ്സിലാകും. അതുകൊണ്ടാണ് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഈ കളികളുടെ പുറകിൽ ആരാണെന്ന് എനിക്കറിയണം. സുശാന്തിനെ പോലെ ആദിത്യ ചോപ്രയുമായും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയും ഒരിക്കലും ഇനി സിനിമ ചെയ്യില്ലെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുമുണ്ട്. അവരെന്നെ ഒറ്റപ്പെടുത്തിയത് മുതൽ നിരവധി തവണ എനിക്ക് ഏകാന്തത അനുഭവപ്പെടുകയും എന്താണ് എനിക്ക് സംഭവിക്കുന്നതെന്ന് ആലോചിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ പദവിയിലുള്ള ആളുകൾ ഒരിക്കലും മറ്റൊരാളുമായി പ്രവർത്തിക്കില്ലെന്ന് പറയുന്നത്? എന്ത് അധികാരമാണ് അതിനുള്ളത്? ഒരാൾക്ക് മറ്റൊരാളുടെ കൂടെ പ്രവർത്തിക്കണോ എന്നത് വ്യക്തിഗതമായ തെരഞ്ഞെടുപ്പാണ്. പക്ഷേ എന്തിനാണ് അത് ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിക്കുന്നത്, കൂട്ടം ചേർന്ന് അത് സാധ്യമാക്കുന്നത്? ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. അവരുടെ കൈകളിൽ രക്തം പുരണ്ടിട്ടുണ്ട്. അവർ ഉത്തരം പറയേണ്ടതുണ്ട്. ഈ ആളുകളെ തുറന്നു കാട്ടാൻ ഞാൻ ഏത് പരിധിവരെയും പോകും? കൊങ്കണ കൂട്ടിച്ചേർക്കുന്നു. സിനിമാ രംഗത്തെ പ്രശ്നങ്ങൾ തന്റെ സ്വകാര്യ ജീവിതം തകർത്തു എന്നും നടി വിശദീകരിക്കുന്നു. ഈ പ്രശ്നങ്ങൾക്കിടയിലും ഒരാൾക്ക് എന്നെ വിവാഹം കഴിക്കണമെന്നുണ്ടായിരുന്നു. എന്നാൽ ഒടുവിൽ അയാൾ പിന്മാറി. അയാൾ ഓടി രക്ഷപ്പെട്ടെന്ന് അവർ ഉറപ്പുവരുത്തി. എന്റെ കരിയർ അനിശ്ചിതത്വത്തിലാണെന്ന് മനസ്സിലായപ്പോഴാണ് പ്രണയം ഒഴിവാക്കി പോയത്. 6 കേസുകൾ നൽകി അവരെന്നെ ജയിലിലാക്കാൻ ശ്രമിക്കുകയാണെന്നും കങ്കണ പറഞ്ഞു. ഇങ്ങനെയൊക്കെ കൊങ്കണ പറയുമ്പോഴും സുശാന്തിന്റെ മരണം ഇപ്പോഴും ആരാധകർക്ക് ഒരു വേദന തന്നെയാണ്. അതിൽ കൂടുതൽ വേദന പകർന്നിരിക്കുകയാണ് സുശാന്ത് എടുത്തു വളർത്തിയ ആ വളർത്തുനായ. വളർത്തു മൃഗങ്ങൾക്ക് അവരുടെ യജമാനോടുള്ള ഇഷ്ടം നിരുപാധികമായ ഒന്നാണ്. ബോളിവുഡ് നടൻ സുശാന്ത് സിംഗ് രാജ്പൂത്തിന്റെ മരണത്തിൽ കുടുംബാംഗങ്ങളും സിനിമാപ്രേമികളും വേദനയിലാണ്. സുശാന്തിന്റെ അപ്രതീക്ഷിത വിയോഗം താങ്ങാനാവാതെ ഒരാൾ കൂടിയുണ്ട്, നടന്റെ വളർത്തുനായ ഫഡ്ജ്. ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത അവന്റെ യജമാനെയും കാത്തിരിക്കുകയാണ് ഫഡ്ജ്. സുശാന്ത് പോയതറിയാതെ നടനെയും കാത്തിരിക്കുന്ന ഫഡ്ജിന്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ് സോഷ്യൽ മീഡിയയിലൂടെ കണ്ണ് നിറയ്ക്കുന്നത്. ഫോണിന്റെ സ്ക്രീനിൽ സുശാന്തിന്റെ ഫോട്ടോ നോക്കിയിരിക്കുന്നതും സങ്കടത്തോടെ തറയിൽ കിടക്കുന്നതിന്റെയും ചിത്രങ്ങൾ നടൻ മൻവീർ ഗുർജർ ആണ് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തത്.